സുപ്രീം കോടതി പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട കേസുകളിൽ ഒന്ന്, നമ്മുടെ രാജ്യത്തെ ചില പാർട്ടികൾ മതത്തിൻ്റെ പേരും ചിഹ്നവും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ അനവധി ഹർജികൾ എത്തിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെതിരായിട്ടാണ് ഈ ഹർജികൾ വന്നിരിക്കുന്നത്. അതിലൊരു ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഷിയാ വഖഫ് ബോർഡ് അംഗം വസീം റിസ്വിയാണ് ഒരു ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം അതിൽ പറയുന്നത് ഈ പാകിസ്ഥാൻ മുസ്ലിം ലീഗിന് സമാനമായ രീതിയിലുള്ള കൊടിയും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനം നടത്തുന്നുണ്ട്. ആ പാർട്ടി ഈ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലേക്ക് ഈ കൊടി ഉയർത്തുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. അതിൽ മുസ്ലിം ലീഗിനെ തന്നെയാണ് ഈ റിസ്വി അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതും. ഏതായാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു സത്യവാങ്മൂലം ഇപ്പോൾ സുപ്രീം കോടതി സമർപ്പിച്ചിരിക്കുന്നു. അവരതിൽ പറയുന്നത് ഇങ്ങനെയാണ്, പാർട്ടിയുടെ പേരിൽ മുസ്ലിമുണ്ട്, ഒപ്പം തന്നെ പാർട്ടി പതാകയിൽ മതചിഹ്നങ്ങളുണ്ട്, ചന്ദ്രക്കലയും മറ്റുമുണ്ട് എന്ന് കരുതി ഞങ്ങൾ മത പാർട്ടിയല്ല, പകരം മതേതര പാർട്ടിയാണ്. കാരണം ഇന്ത്യയിലെ നമ്മുടെ നിയമം അനുസരിച്ച് ഈ പാർട്ടിയുടെ പേരിലോ ഇല്ലെങ്കിൽ പതാകയിലോ ഒന്നും മതത്തിൻ്റെ ചിഹ്നങ്ങളോ പേരോ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ വോട്ട് ചെയ്യുന്നത് നമ്മുടെ ആർ പി നിയമവും മതേതരത്വ ലംഘനവുമായിട്ടാണ് കണക്കുകൂട്ടുന്നത്. അതിനെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഇത്തരത്തിലൊരു സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. അവരതിൽ പറയുന്ന കാര്യം, കേരളത്തിൽ ഞങ്ങൾക്ക് അനവധി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് മെമ്പർമാർ പല പഞ്ചായത്തുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മതേതര പാർട്ടിയാണ്, ഞങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തിട്ട് ഞങ്ങളെ നിരോധിക്കരുത് എന്നൊരു ആവശ്യമാണ് അവർ മുൻപോട്ട് വെച്ചിരിക്കുന്നത്. പേരിൽ തന്നെ അതിൽ ഒരു മതം ഉപയോഗിക്കുന്നുണ്ട്, മുസ്ലിം എന്ന പദം മുസ്ലിം ലീഗിൽ ഉപയോഗിക്കുന്നതും ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവരുടെ പാർട്ടിയുടെ പ്രധാന എംബ്ലം എന്ന് പറയുന്നത് പച്ച തുണിയിൽ അവരുടെ മതപരമായ എംബ്ലമാണ് ചന്ദ്രക്കലയും നക്ഷത്രം. പക്ഷേ ഇവിടെ ലീഗ് കൊടുത്ത സത്യവാങ്മൂലത്തിൽ അതൊന്നും പറയുന്നില്ല. അവർ പറയുന്നത് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു മതേതര പാർട്ടി എന്നാണ് പറയുന്നത്. ഏതായാലും പേര് മാറ്റുന്നൊരു സാഹചര്യത്തിലേക്ക് വരും, ഇല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ രജിസ്ട്രേഷൻ റദ്ദ് എന്നൊരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീങ്ങുന്നൊരു സാഹചര്യം വന്നിരിക്കുന്നത്. കാരണം കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിലാണ്. സ്വാഭാവികമായും ഇത്തരത്തിൽ മത പേരുകൾ ഉപയോഗിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാമെന്നൊരു ഘട്ടം വന്നാൽ പലരും മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കാൻ തുടങ്ങും. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ പോലും ജാതികൾക്ക് പാർട്ടി ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു, എൻ എസ് എസിനും എസ് എൻ ഡി പിക്കും എല്ലാം. പക്ഷേ അവർ അതിന് ഉപയോഗിച്ചിരുന്ന പേരുകൾ എൻ എസ് എസ് ഒന്നും എസ് എൻ ഡി പി ഒന്നും ആയിരുന്നില്ല, പകരം മറ്റ് പേരുകളായിരുന്നു. എല്ലാ മതങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടെങ്കിൽ തന്നെ അവർ പല പല പേരുകളാണ്. പക്ഷേ ഇവിടെ ഈ മതത്തിൻ്റെ പേര് തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ പേരായി ഉപയോഗിക്കുന്നു, ഒപ്പം തന്നെ മതചിഹ്നം തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നമായും തന്നെ ഉപയോഗിക്കുന്നു. ഏതായാലും ഇതിൻ്റെ വാദം വരും ദിവസങ്ങൾ തുടരും. ഏതായാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് പാർട്ടി പോകുമോ ഇല്ലയോ എന്നുള്ള പേടിയിലാണ് ഇൻസ്ട്രസ് ന്യൂസിൻ്റെ നമ്മൾ.